إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فاستقم كما أمرت ومن تاب معك ولا تطغوا ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. سنهم الله ستي وشاشك الله سخوذر الله അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ ഒരുപോലെ ശുദ്ധീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ ഭാഗം ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അനുഷ്ഠിച്ചു കഴിഞ്ഞ നമ്മുടെ വ്രതങ്ങളും നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളുമെല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമായ നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അപാരമായ അനുഗ്രഹമാണ് അവന്റെ ബുദ്ധിശക്തിയും ചിന്താശേഷിയും എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച രണ്ടത് തന്നെ മനുഷ്യൻ അവന്റെ യഥാർത്ഥമായ നിലക്ക് അല്ലാഹു അവന് നൽകിയിട്ടുള്ള ബുദ്ധിയും ചിന്തയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിനെ അറബി ഭാഷയിൽ നാം അവതരിപ്പിച്ചു നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. വിശുദ്ധമായ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ പോലെ അതിന്റെ വ്യാഖ്യാതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതെന്ന കാര്യങ്ങൾ, അവയെത്രയും 100% അംഗീകരിക്കുവാനും ആദരിക്കുവാനും അവയെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനും ആ നിലയിൽ അതിനെ സമീപിക്കുവാനുമാണ് ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അകല് അത് തെളിഞ്ഞതായിരിക്കണമെങ്കിൽ
നമുക്ക് തോന്നിയതുപോലെ ചിന്തിക്കുന്ന ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയാണെന്ന് ഒരിക്കലും പറയാവതല്ല. മറിച്ച് ഇസ്ലാമിന്റെ ഭാഷയിൽ തെളിവായ അറിവ്, തെളിഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്ന നിയമങ്ങളോട് 100% വിധേയത്വം കാണിക്കുന്ന ഒരു ബുദ്ധിയെയാണ്. അവരെക്കുറിച്ച് മാത്രമേ ഇസ്ലാമിന്റെ ഭാഷയിൽ ബുദ്ധിജീവികൾ പറയുകയുള്ളൂ. കാരണം മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് താൻ എത്രത്തോളം വലിയ ബുദ്ധിജീവിയാണെന്ന് തനിക്ക് തോന്നുന്നുവെങ്കിലും ലോകത്തുള്ള എല്ലാ ബുദ്ധിജീവികൾക്കും ബുദ്ധി പ്രദാനം ചെയ്തവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് സൃഷ്ടികളുടെ മനുഷ്യരുടെ ബുദ്ധിക്കൊക്കെ ചില പരിധികളും പരിമിതികളുമുണ്ട്. ആ പരിധികളിൽ പരിമിതികൾക്കുമപ്പുറം സർവലോക നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ, അതിനാണ് തന്റെ ബുദ്ധിയേക്കാൾ പ്രാധാന്യം താൻ കൽപ്പിക്കേണ്ടത് എന്ന ചിന്തയുള്ളവർക്ക് മാത്രമേ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യരോട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നെല്ലാം പറഞ്ഞാലേ ഖുർആൻ തന്നെ ആളുകളെ കുറിച്ച് പറഞ്ഞെടുക്കട്ടെ എന്ന് പറയുന്നത് കാണാം. ലായനത്തിലൂടെ അവർ ചിന്തയില്ലാത്തവരാണ്, അവർ ബുദ്ധിയില്ലാത്തവരാണ്, ആലോചനാശേഷി ഇല്ലാത്തവരാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നതൊക്കെ നിഷേധികളെയും വികാരികളെയുമാണ്. അതേ അവസരത്തിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള നിയമങ്ങളോട് 100% വിധേയത്വം പ്രകടിപ്പിക്കുകയും വിശുദ്ധമായ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള തത്വങ്ങളോട് വിനീതമായ ഭാവം പ്രകടിപ്പിക്കുകയും അതിൽ പറഞ്ഞത് 100% സത്യസന്ധമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന തെളിഞ്ഞ ബുദ്ധിയുടെ ഉടമകളായ വിശ്വാസികളെ കുറിച്ച് മാത്രമാണ് അള്ളാഹു പറഞ്ഞത് അവരാണ് ബുദ്ധിയുള്ളവർ, അവരാണ് ബുദ്ധിയുള്ളവർ. ബുദ്ധിയില്ലാത്തവർ, ഹൃദയത്തിന് വക്രത ബാധിച്ചവർ, രോഗം ബാധിച്ചവർ, ഹൃദയത്തിന് ആ നിലക്കുള്ള വിശ്വാസപരമായ മാനസിക രോഗം ബാധിച്ചവർ അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളെ പരിഹസിക്കും. എന്താണ് ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടവർ ആയത്തുകളെയും ഹദീസുകളെയും കടിച്ചു കീറും. അതേ അവസരത്തിൽ നിങ്ങൾ അങ്ങനെയല്ല, والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر الا اولو الالباب ബുദ്ധിയുള്ളവർക്ക് ഇങ്ങനെ ആലോചിക്കാൻ കഴിയുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ബുദ്ധിയും നമ്മുടെ ചിന്താശേഷിയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കാനും അതിനെ പരിഹസിക്കാനും അതിനെ തർക്കിക്കാനും വേണ്ടിയായി ആയിരുന്നു. മറിച്ച് നമുക്ക് നൽകിയിട്ടുള്ള അള്ളാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ ചിന്തയും ബുദ്ധിയും വിശുദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞ തത്വങ്ങളെ കൂടുതൽ കൂടുതൽ വിനയത്തോടെ മനസ്സിലാക്കാനും പഠിക്കാനും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും തെളിഞ്ഞ പ്രചാരകരും പ്രബോധകരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളുടെ തെളിഞ്ഞ പ്രബോധകരും പ്രചാരകരുമായി തീരാനാണ് യഥാർത്ഥ വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. പലരും മനസ്സിലാക്കിയത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ബുദ്ധിജീവികൾ എന്ന പേരിൽ മാറ്റിവെക്കലാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി എന്നതിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞിട്ടുള്ള ധാരാളം യാഥാർത്ഥ്യങ്ങളെ പലരും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ അവർ ബുദ്ധിജീവികളല്ല, അവർ വിദ്ധികളാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ അവർക്ക് ബുദ്ധിയില്ല. ഇസ്ലാമിന്റെ ഭാഷയിൽ ബുദ്ധി എന്ന് പറയുന്നത് അള്ളാഹ് അവതരിപ്പിച്ചിട്ടുള്ള നിയമങ്ങളോട് വിനീതഭാവം പാലിച്ചുകൊണ്ട് അതിനെ മുഴുവനും അനുസരിക്കുന്നവരെ ഇസ്ലാമിന്റെ ഭാഷയിൽ ബുദ്ധിയുള്ളവർ, അല്ലാത്തവരൊക്കെ വിദ്ധികളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു പ്രമാണങ്ങൾ കാണുമ്പോൾ അതെന്തേ അങ്ങനെ എന്താണ് അതിൽ അടങ്ങിയ ഹിക്മത്ത് എന്നൊക്കെ പറഞ്ഞതിനെ നിഷേധിക്കുന്നതിന് പകരം അള്ളാഹു തആല പഠിപ്പിക്കുന്നത് അള്ള നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വഹ്യുകൾ, അതിൽ നമ്മൾ ഒതുങ്ങി നിൽക്കണം. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സത്യത്തിന്റെ ഓ നബിയെ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേ മുന്നോട്ട് പോയി കൊള്ളുക. എന്താണോ താങ്കളോട് കൽപ്പിക്കപ്പെട്ടതെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക.
ومن تاب معك തങ്ങളോടൊപ്പം പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുള്ള മോമിനീങ്ങളോടും നമ്മൾ അതാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ ആ തിരികവിയരുത്. നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കി. അള്ള നോമ്പ് നിർബന്ധമായി നിശ്ചയിച്ചിരുന്നു, അതിന് സമയം നിശ്ചയിച്ചിരുന്നു. വിനയഭാവമുള്ള മുസ്ലിം എന്ത് ചെയ്യുന്നു? അതിലെ ഒരു നിയമങ്ങളെയും ചോദ്യം ചെയ്യാതെ അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പിനെ സംബന്ധിച്ച് ഇസ്ലാം പറഞ്ഞിടത്ത് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നിങ്ങളെ പട്ടിണിക്കിട്ട് വിഷമിച്ചിരിക്കുവാനോ ബുദ്ധിമുട്ടിക്കുവാനോ നിങ്ങളെ കഷ്ടപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല. അല്ല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഒരിക്കലും നിങ്ങൾക്ക് ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നോമ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞിടങ്ങി ഒരുപാട് ഇളവുകൾ പറഞ്ഞല്ലോ. നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ വിഷമമാണോ? നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്കതിന് പ്രയാസം നേരിടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണ്ട. പിന്നീട് നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസങ്ങളിൽ അനുഷ്ഠിച്ചു വീട്ടിയാൽ മതി. അതുപോലെ പോകുന്ന പറഞ്ഞല്ലോ, നിങ്ങൾ യാത്രയിലോ അതല്ലെങ്കിൽ നിങ്ങൾ രോഗികളാണ്, രോഗിയോട് നീ നിർബന്ധമായി നിന്റെ രോഗമൊന്നും പ്രശ്നമാക്കാതില്ല, നീ നോമ്പെടുത്തേ പറ്റൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. നിനക്ക് നോമ്പ് നിർത്തിവെക്കാം, നിന്റെ ആരോഗ്യം തിരിച്ചു വരുന്ന അവസരത്തിൽ നിനക്ക് അനുഷ്ഠിക്കാം. ഇസ്ലാം മനുഷ്യനോട് ഇളവുകൾ നൽകിക്കൊണ്ട് അവനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിയുന്നത്ര പിന്തിക്കുകയും അത്താഴം കഴിക്കണേ, അത്താഴം കഴിക്കാതെ മാമ്പടിക്കരുത്. അത്താഴം കഴിക്കുന്നതിലാണ് വർക്കത്ത്. പലരും ദരിദ്രിച്ചത് വിശന്ന വയറുമായി നോമ്പ് ആരംഭിക്കുന്നതാണ് കൂടുതൽ പുണ്യം എന്നാണ്. അതുകൊണ്ട് വളരെ നേരത്തെ ഭക്ഷണം കഴിച്ച് പ്രഭാതോദയം ആരംഭിക്കുമ്പോഴേ വിശന്ന ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ വറക്കത്തുണ്ട്, അത് നിങ്ങൾ കഴിയുന്നത്ര പിന്തിപ്പിക്കുക. ഉപയോഗ സമയത്തേക്ക് പിന്തിപ്പിക്കാനാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളൊക്കെ ഏറ്റവും നന്മയിലായി കണ്ടേയിരിക്കും. എപ്പോൾ സമയമായാൽ ഉടൻ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ അവർ തിരക്ക് കാണിക്കുന്നിടത്തോളം കാലം സമയമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ, സൂക്ഷ്മതക്ക് നല്ലത് അതാണ് എന്നൊന്നും പറഞ്ഞ് മാറ്റിവെക്കുന്ന സമ്പ്രദായമല്ല. ഉടനെ നോമ്പ് മുറിക്കാനും നോമ്പ് തുറക്കാനുമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരോട് അള്ളാഹു താല ഇളവാണ്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. ഞെരുക്കത്തെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല. സാന്ദർഭികമായി നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യം പറയട്ടെ, നമ്മളോട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സമയമായാൽ ഉടൻ നോമ്പ് തുറക്കുക, നോമ്പ് തുറക്കുക എന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ സമയം തന്നെ ധാരാളമായി ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയായതിനാൽ പലപ്പോഴും നോമ്പ് കാലത്ത് റമദാനിൽ പലർക്കും മകരവിധമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ധാരാളക്കണക്കിന് പുണ്യങ്ങൾ ഓഫർ ചെയ്യപ്പെട്ട ഈ മാസത്തിൽ മകരവ് കൃത്യമായി ഇമാമിനോടൊപ്പം ലഭിക്കുന്ന ആളുകളുണ്ട്. എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഗൗരവത്തോട് ാണ് സമയമായി കഴിഞ്ഞാൽ ഉടൻ നോമ്പ് തുറക്കണം. ഉടൻ നോമ്പ് തുറന്ന് വലിയ ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ കൂടുതൽ പ്രവേശിക്കാതെ ഉടനെ പോകണം പള്ളികളിലേക്ക്. ഉടനെ അതിനന്തമായ അതിനുവേണ്ടി നമുക്ക് സാധാരണഗതിയിൽ മകരവിന് 5 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ 10 മിനിറ്റ് അതിന് സമയമുണ്ട്. അതിന്റെയും ഇടയ്ക്ക് നമ്മൾ അത് തീർക്കാതെ നമ്മൾ ഇങ്ങനെ ജ്യൂസ് കുടിച്ച് പിന്നെ ഫ്രൂട്ട്സ് കഴിച്ച് ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ നീങ്ങി അവസാനം തട്ടിപ്പിളഞ്ഞ് ഓടിപ്പാഞ്ഞു പള്ളിയിൽ എത്തുമ്പോഴേക്ക് നിസ്കാരം സമാനത്ത് നഷ്ടപ്പെടുന്ന ഒരു ദുരന്തം ഇത് നമുക്കുണ്ടായിക്കൂട, ഇത് നമുക്കുണ്ടായിക്കൂട. അതുകൊണ്ട് സമയമായാലും നോമ്പ് കുറിക്കുക. അതിന് തീർത്തപ്പുഴം മതി, കിട്ടാനില്ലെങ്കിൽ കാരക്ക മതി, ഇല്ലെങ്കിൽ പച്ചവെള്ളം മതി. ഉടനെ പോകണം പള്ളികളിലേക്ക്, ഉടനെ പോകണമെന്നായ പിന്നെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മകരിവ് ജമാഅത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോമ്പുക. പ്രിയമുള്ളവരെ, അത് നമുക്കുണ്ടായിരുന്നു എന്നോടും നിങ്ങളോടും
പുലർത്തുകയാണ്. ജനങ്ങൾ ഉടനെ സമയമായ നോമ്പ് തുറക്കുന്നതിലാണ് ഖൈറെന്ന് പറഞ്ഞ ആ ഒരു സുന്നത്ത് മാത്രം എടുത്ത് ഏറ്റവും പരമപ്രധാനമായ മഗ്‌രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയില്ലെന്ന് നമ്മളെല്ലാവരും വ്യക്തമാകണേ എന്നാണ് ഈ അവസരത്തിൽ സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിനോട് പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ആവേശ ജമാഅത്തിൽ പോകരുത്. ഏതെങ്കിലും പള്ളികളിലേക്ക് നിസ്കാരത്തിന് വേണ്ടി ആരെങ്കിലും ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, അവർ എത്തിച്ചേരുന്നത് വളരെ വൈകിയാണെങ്കിൽ ഇശായുജമായിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ആവേശജമായിട്ട് നിങ്ങൾക്ക് പുണ്യമുണ്ടെന്ന് വിചാരിക്കരുത്. തറാവീഹിനല്ല പുണ്യം, റമദാനിലെ രാത്രി നിസ്കാരത്തേക്കാൾ പുണ്യം ആ റമദാനിലെ സർവ്വ നിസ്കാരങ്ങൾക്കാണെന്നത് മറന്നു പോകരുത്. സർവ്വ നിസ്കാരങ്ങളുടെ ജമാഅത്ത് നഷ്ടപ്പെടുത്തി സുന്നത്തായ നിസ്കാരം കിട്ടാൻ വേണ്ടിയുള്ള ഓടിപ്പാച്ചിൽ അവിടെയൊക്കെ നമ്മുടേതായ പ്രവർത്തനങ്ങൾ ലൈനിൽ നിന്ന് റൂട്ടിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ശ്രദ്ധ വേണം. നന്മകൾ ആർജിച്ചെടുക്കുന്നതിൽ ആ നന്മകളുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് അതിനെ എത്തിപ്പിടിക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും ബദ്ധശ്രദ്ധരാവണം എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏത് നിയമങ്ങളോടും മാനസികമായി കൂറ് പുലർത്തിക്കൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചതൊന്നും പോരാ, തന്റെ വകയായി ഇനിയും കുറച്ചുകൂടെ വേണമെന്ന് നോമ്പിന്റെ വിഷയത്തിൽ പോലും ചിന്തിച്ച സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏത് കാലഘട്ടത്തിലും നീ ഞാൻ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പുണ്യം നേടും, നോമ്പില്ലാതെ ഒരു പകരമിട്ടുണ്ടാവില്ലെന്ന് പ്രതിജ്ഞ എടുത്ത തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതില്ല, പാടില്ല പാടില്ല, ഞാൻ നോമ്പെടുക്കാറുമുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളുമുണ്ട്, എനിക്ക് റമദാനല്ലാത്ത കാലത്ത് സുന്നത്ത് നോമ്പിനെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എന്റെ മാർഗം വഹീലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കൃത്യമായ മാർഗം അള്ളാഹുവിനോട് നമുക്ക് അറിയിച്ചു കിട്ടിയിട്ടുള്ള അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിന്റെ മാർഗം, അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു തത്വബോധം, അതിൽ നിന്ന് വഴിമാറിക്കൊണ്ടുള്ള ഒരു സൂക്ഷ്മതാബോധം, അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൂക്ഷ്മതാബോധമാണ്. അത് മുസ്ലിമീങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അള്ള നിശ്ചയിച്ചേടത്തിൽ നിൽക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേടത്തിൽ നിൽക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങളെല്ലാം 100% സത്യസന്ധവും നീതിപൂർണവുമാണ്. അള്ളാഹുവിന്റെ വചനം, നിന്റെ റബ്ബിന്റെ വചനം, അത് 100% സത്യസന്ധമാണ്, 100% നീതിയിൽ അധിഷ്ഠിതമാണ്. അതിനെ മാറ്റി എഴുതാനും അതിനെ വേണ്ടെന്ന് വെക്കാനും അതിലില്ലാത്ത കൂട്ടിച്ചേർക്കാനും എന്തിന്റെ പേരിലും ഒരാൾക്കും അധികാരമില്ല എന്നത് കൃത്യമായി ഇസ്ലാം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാം എന്താണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ ഒതുങ്ങി നിന്നുകൊണ്ട് ആ വിശ്വാസം മാത്രം സ്വീകരിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ആ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് തന്റെ ചിന്തയെയും ബുദ്ധിയെയും പിന്തുടർത്തിക്കൊണ്ട് യഥാർത്ഥമായ പ്രമാണങ്ങളെ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമാണ് പ്രിയമുള്ളവരെ ഈ റമദാൻ നമുക്ക് കൂടുതൽ പ്രചോദനമേകേണ്ടത്. പഠിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ് അള്ളാഹു വിശുദ്ധമായ മാസത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവതരണ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് എന്നത് കാര്യഗൗരവത്തോടെ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രന്ഥത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നൽകിയ തെളിഞ്ഞ ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് കഴിയും, എനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഈ ഗ്രന്ഥത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളെയും പഠിക്കുവാനുള്ള ഒരു താൽപര്യത്തിന് നമ്മളെല്ലാവരും മുൻതൂക്കം നൽകണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഗ്രന്ഥത്തോട് യഥാർത്ഥമായി നിലക്ക് കൂറ് പുലർത്തുന്ന, അതിനെ പഠിക്കുന്ന, പകർത്തുന്ന, പ്രചരിപ്പിക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, പഠനങ്ങൾ നടത്തുന്ന അത്തരത്തിലുള്ള പ്രബോധകരിലും പ്രചാരകരിലും അത് പ്രയോഗവൽക്കരിക്കുന്ന നല്ലവരിലും നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് നരകമോചനത്തിന് അർഹരായ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله. الله ونسوكت جيبكنا وريك الكوري إن يمني لي منرتنو തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാം ഏതൊരു കാര്യം പറയുമ്പോഴും അതിന് കൃത്യമായ തെളിവുകളും അവതരിപ്പിക്കുന്നു. ഊഹങ്ങളുടെയും വീട്ടുകേൾവികളുടെയും ഭക്ഷണങ്ങളുടെ ചിന്താഗതി എന്നതിന്റെ പേരിലും കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ഇസ്ലാമിന്റെ വിഷയങ്ങളെല്ലാം യഥാർത്ഥമായ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതി ഏതൊന്ന് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുമ്പോഴും അതിന്റെ കൃത്യമായ രേഖകളും തെളിവുകളും നിരത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുക. അതേ അവസരത്തിൽ വഴിപിടച്ചുപോയ കക്ഷികൾ, ഖുറാഫാത്തുകൾ പ്രചരിപ്പിക്കുന്ന കക്ഷികൾ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഒരുമ്പെടുന്ന ആളുകൾ, അവർ പലപ്പോഴും പ്രചരിപ്പിക്കുക ഒരു പ്രമാണങ്ങളുടെയും പിൻബലങ്ങൾ ഇല്ലാതെയായിരിക്കും, അതല്ലെങ്കിൽ ഉള്ള പ്രമാണങ്ങളെ വർഗീകരിച്ച് ദുർവ്യാഖ്യാനിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഭാഷയിൽ കൃത്യമായി ഏതെങ്കിലും പേരിൽ നമ്മൾ ഒരു കാര്യം പ്രചരിപ്പിക്കുമ്പോഴും അത് യഥാർത്ഥമായി പ്രമാണത്തിലുള്ളതാണോ എന്നത് പരിശോധിക്കാതെ ഒരിക്കലും മറ്റൊരാളിലേക്ക് കൈമാറാൻ പാടില്ല. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് രാമനു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുക്കൽ അധർമ്മകാരിയുടെ വാർത്തയുമായി വന്നാൽ നിങ്ങളത് പരത്തരുത്, നിങ്ങളത് പ്രചരിപ്പിക്കരുത്. അതിനെക്കുറിച്ച് നന്നായി ആലോചിക്കണം. ദീനിന്റെ ഒരു കാര്യമാകുമ്പോൾ പ്രത്യേകിച്ചും നിനക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത്. നിന്റെ കണ്ണും കാതും അറിവും മറ്റും ചോദിക്കപ്പെടുന്ന ദിവസം വരാനുണ്ട് എന്ന് ഗൗരവത്തോടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമായ മാസം എന്ന പേരിൽ, ഈ മാസത്തിന്റെ പോരിശകൾ എന്ന പേരിൽ, ഈ മാസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ന പേരിൽ, ഈ മാസത്തിൽ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങൾ എന്ന പേരിലൊക്കെ പലരും ഫേസ്ബുക്കുകളിലൂടെ, വാട്സാപ്പുകളിലൂടെ, മെസ്സേജുകളിലൂടെ ധാരാളക്കണക്കിന് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടിയ പാടെ അതിന്റെ യഥാർത്ഥം എന്താണെന്ന് പോലും ചോദിക്കാതെ അത് ഫോർവേഡ് ചെയ്യുന്ന ആളുകളുണ്ട്, ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇസ്ലാമിനുള്ള ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, ഫോർവേഡ് ചെയ്യുമ്പോൾ, സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ കൃത്യമായ പ്രമാണങ്ങളിൽ ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്താതെ അത് നമ്മൾ ഫോർവേഡ് ചെയ്താൽ, അത് ഷെയർ ചെയ്താൽ, ആ ഒരു തെറ്റ്, ആ ഒരു തിന്മ, അത് ചെയ്തവന്റെ തുല്യമായ ശിക്ഷക്ക് നമ്മളും വിധേയരാകുമെന്നത് ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഇസ്ലാം ഗൗരവത്തോട് കൂടെ പറഞ്ഞിട്ടുണ്ട്, താങ്കളിലേക്ക് വഷിയായി അറിയപ്പെട്ടതെന്തോ അതിൽ മുറുകെ പിടിക്കുക, ഇന്നകാലാശ്രാത്തുസ്തഖീം, നീ നേരായ റൂട്ടിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ വഷിയാണ്, വഷികളാണ് പ്രമാണം. വിശുദ്ധ ഖുർആനാകുന്ന വഷിയെ, ഹദീസുകളാകുന്ന സഹീഹായ ഹദീസുകളാകുന്ന വഷിയെ, രണ്ടും വഷികളാണ്. അത് രണ്ടും തന്നെയാണ് നമ്മുടെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളിലുള്ളത് അറിയാവൂ, എഴുതാവൂ, പ്രചരിപ്പിക്കാവൂ. ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് പറഞ്ഞുകൂടാ, എഴുതിക്കൂടാ, പ്രചരിപ്പിച്ചുകൂടാ. അത് നമ്മൾ വിശുദ്ധമായ ഖുർആനിനോടും ഇസ്ലാമിന്റെ പ്രമാണങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സഹകരണമാണത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധമായ ഒരു മാസത്തിൽ നന്മകൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന അന്ധവിശ്വാസത്തിന്റെ വക്താക്കളാകരുത്, അനാചാരത്തിന്റെ വക്താക്കളാകരുത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കൃത്യമായ പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള തത്വങ്ങൾ ഏതാണെങ്കിൽ അതിൽ മാത്രം മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അതിന്റെ കൃത്യമായ സമീപനങ്ങൾ, അതിലൊരിക്കലും തീവ്രതയില്ല, അതിലൊരിക്കലും തീർണതയില്ല. ഇസ്ലാമിലുള്ളവരുടെ നിയമത്തെ മാറ്റി തിരുത്താനോ ഇല്ലാത്തതിലേക്ക് കൊണ്ടുവരാനോ ഒരാൾക്കും പാടില്ല. ആളുകളെ കളഞ്ഞ് ബുദ്ധിമുട്ടിച്ച് ഒരു കാര്യം വിഷമിപ്പിക്കാനും പാടില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് അവരോട് പറയും,
പറയുമ്പോൾ നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുള്ളത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് പ്രയാസമുണ്ടാക്കരുത്, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കണം, അവർക്ക് നിങ്ങൾ വെറുപ്പിക്കരുത് എന്നിങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇസ്ലാം എന്ന് പറയുന്ന ലളിത സുന്ദരമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അത് കൃത്യമായി തന്നെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനോട് വിനീതഭാവവും സുഖേതയും പ്രകടിപ്പിക്കുന്നവരാരോ അവർക്ക് മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് ഇസ്ലാമിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങൾ അവർക്ക് അംഗീകരിക്കാനാവില്ല, ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാനാവില്ല. അത്തരം ചിന്താഗതിയും വിശ്വാസവും വെച്ചു പുലർത്തുന്നവർക്ക് പിന്നെ അവരുടെ നോമ്പ് കാര്യമുണ്ടാവില്ല, നിസ്കാരം കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. കാരണം അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവർക്ക് മാത്രമേ അല്ലാഹു അവരുടെ അമലുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അല്ലാത്തവരുടെ സ്വീകരിക്കുകയില്ല എന്ന ഗൗരവത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ഇസ്ലാമിന്റെ ആ വാഹികളെ കൃത്യമായി പഠിക്കാനും പകർത്താനും അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുവാനും നമ്മളെല്ലാവരും സമയം കാണണമെന്ന് ഈ മാസത്തിൽ പ്രത്യേകിച്ചും എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംബന്ധിച്ച് ശരിയായ അറിവുകൾ നേടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ എല്ലാവിധ പോരായ്മകളിലും മുക്തമായ നിലക്ക് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളുടെ ആശങ്കകൾക്ക് ദുരിതങ്ങൾ ണ്ട് പലയിടങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ് നമ്മുടെ നാട്ടിൽ. പല സഹോദരങ്ങളും വറുതിയിലാണ്, കട്ടിണിയിലാണ്, ഗ്രാമത്തിലാണ്. വഹുവേ, നീ അവർക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്യണമേ. നാട്ടിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന, ദുരന്തം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ സഹോദരങ്ങളെ കയ്യേഞ്ഞ സംഭാവനകൾ, സഹകരണങ്ങൾ, സക്കാത്തിന്റെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ല, മറ്റു സദക്കകളുടെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഏതിലും നമ്മുടേതായ കരുണാമയമായ മനസ്സുണ്ടെങ്കിൽ ആകാശത്തുള്ള റബ്ബ് നമ്മോട് കരുണ ചെയ്യണമെങ്കിൽ നാം കരുണയുള്ളവരാവുക, കാരുണ്യവാനായ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് നീ പുറത്തു വരേണമേ നാഥ, പ്രയാസപ്പെടുത്തരുത് നാഥ, കഷ്ടപ്പെടുത്തരുത് നാഥ, ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമിനെ അധികരിപ്പിച്ചു തരേണമേ നാഥ, ഞങ്ങളുടെ പ്രവൃത്തികൾ നീ ജയിപ്പിക്കണമേ നാഥ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين الحمد لله رب العالمين.